നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സി ഇല്ലാത്ത ബാഴ്സലോണയെ നമ്മൾ അടുത്ത സീസണിൽ കാണും. അങ്ങനെയാണ് ഇന്നിപ്പോൾ ലാപ്പോർട്ട പറഞ്ഞ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. മെസ്സിയുമായിട്ട് അവർക്ക് പുതിയ കോൺട്രാക്റ്റിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവർ ധാരണയിലായതാണ്, പക്ഷേ അദ്ദേഹത്തെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബാഴ്സലോണക്ക് ലാലീഗയിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിലുള്ള പ്രശ്നം. സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതിനിടക്ക് ഇനി അതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, അതൊരു റിസ്ക്കാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഈ പുതിയ സൈനിങ്ങിലേക്ക് പോകാത്തത് എന്ന് ലാപ്പോർട്ട വിശദീകരിച്ച് കഴിഞ്ഞു. എന്നാൽ മെസ്സി വളരെയധികം സങ്കടത്തിലാണ് എന്ന കാര്യം കൂടി ലാപ്പോർട്ട പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്, മെസ്സിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോവുകയാണ്. ലാപ്പോർട്ട പറയുന്നത് എങ്ങനെയാണ്, ലയണൽ മെസ്സി വളരെയധികം സങ്കടത്തിലാണ്, അദ്ദേഹത്തിന് ബാഴ്സലോണയിൽ തുടരണം എന്നുണ്ടായിരുന്നു, ബാഴ്സലോണക്കാണെങ്കിൽ മെസ്സിയെ ഇവിടെ നിലനിർത്തണം എന്നും ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു യാഥാർത്ഥ്യം, ഈ റിയാലിറ്റി മാറ്റാൻ കഴിയില്ലല്ലോ. ലിയോക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. എപ്പോഴും ബാഴ്സ അദ്ദേഹത്തിൻ്റെ വീടായിരിക്കും എന്നുകൂടി ലാപ്പോർട്ട പറയുന്നു. ഏതാണ്ട് ഒരു യാത്ര മൊഴി അല്ലെങ്കിൽ യാത്രാ മംഗളം നേരുന്ന പോലെയുള്ള വാക്കുകളാണ് അവിടെ ലാപ്പോർട്ട ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. എന്തായാലും ലയണൽ മെസ്സിക്ക് ബാഴ്സലോണയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം പുതിയ കോൺട്രാക്റ്റിന് സമ്മതിച്ചതാണ്. 2 വർഷത്തെ കോൺട്രാക്റ്റ്, 5 വർഷം കൊണ്ട് സാലറി കൊടുക്കുന്ന രൂപത്തിലൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നതാണ്. എല്ലാറ്റിനും തയ്യാറായി ലയണൽ മെസ്സി അവിടെ തുടരാൻ ആഗ്രഹിച്ചിരുന്നു എന്നുകൂടി ലാപ്പോർട്ട ഈ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് മെസ്സി ആഗ്രഹിച്ച തരത്തിലല്ല കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളത് ആരാധകർക്ക് കൂടുതൽ വ്യക്തമാവുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.